വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും കടന്നാക്രമിച്ചും ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ഉപ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഏജൻസികളും നശീകരണ വാസനയുടെ പ്രതിപക്ഷവും സർക്കാരിനെ അട്ടിമറിക്കാൻ രംഗത്തിറങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൌരത്വ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസന പദ്ധതികളും നേട്ടങ്ങളും അക്കമിട്ട് നിരത്തിയായിരുന്നു എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പ്രതിസന്ധി കാലത്തെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന സർക്കാരാണിത്. നവകേരളത്തിന് ഇടതുഭരണം മതിയെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു. ശാപവാക്കുകളുമായാണ് ജനം കഴിഞ്ഞ സർക്കാരിനെ ഇറക്കിവിട്ടതെന്നും മുഖ്യമന്ത്രി. നശീകരണ വാസനയോടെ പ്രതിപക്ഷം സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. തകർത്തെറിയാം എന്ന് കരുതിയവർക്ക് ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകി. ആർ എസ് എസിന്റെ പണി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമം നടത്തി. കേന്ദ്രം കൊണ്ടുവന്ന പൌരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു. ജോസ് കെ മാണിയുടെയും എൽ ജെ ഡിയുടെയും വരവ് എൽ ഡി എഫിന്റെ അടിത്തറ ശക്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എൻ സി പി വിഷയം പരാമർശിച്ചില്ല. ജോസ് കെ മാണിക്ക് കിട്ടിയ കയ്യടി ജനത്തിന്റെ അംഗീകാരമെന്നും മുഖ്യമന്ത്രി. ശബരിമല പി എസ് സി നിയമന വിവാദം, മാണി സി കാപ്പന്റെ മുന്നണി മാറ്റം, വിവാദ വിഷയങ്ങളൊന്നും തൊടാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും ജാഥ ക്യാപ്റ്റന്റെയും പ്രസംഗം. എന്നാൽ സി എ എ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിലും പൌരത്വ നിയമ ഭേദഗതി ചർച്ചയാവുമെന്ന സൂചനയാണ് തരുന്നത്. വിനോദ് കുമാറിനൊപ്പം കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ യു ഡി എഫ് ബി ജെ പിയുമായി സഹകരിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സർക്കാരിനെതിരെ കള്ളപ്രചാരണമാണ് നടത്തുന്നത്. കേന്ദ്ര ഏജൻസികൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ ശ്രമങ്ങൾ നടത്തി. യു ഡി എഫ് ഇതിന് കൂട്ടുനിന്നു. കോൺഗ്രസും ബി ജെ പിയും കേരളത്തിന്റെ താൽപര്യങ്ങൾക്കൊപ്പമല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം മാറുമെന്ന ചരിത്രം മാറാൻ പോകുന്നുവെന്ന് ജോസ് കെ മാണി. എൽ ഡി എഫ് തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഇന്നത്തെ കോൺഗ്രസ് നേതാവ് നാളെ ബി ജെ പി ആയി മാറുന്നതാണ് കാണാനാകുന്നത്. രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ രാഷ്ട്രീയമല്ല പറയുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അഞ്ച് വർഷം ഒരു മുന്നണി ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം മറ്റൊരു മുന്നണിയെ മലയാളികൾ പരീക്ഷിക്കും. അത് നമ്മുടെ നാടിന്റെ ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം ഇന്ന് മാറ്റിമറിക്കാൻ പോകുകയാണ്. ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്ന ഒരു മുന്നണി ആ സർക്കാരിന്റെ തുടർഭരണം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടഭരണം മലയാളികൾ ആഗ്രഹിക്കുന്നു. അതിൽ മലയാളികൾ നമ്മളെ സ്വീകരിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. എൻ സി പി നേതാവ് മാണി സി കാപ്പൻ ഇടതുമുന്നണി വിട്ടു. നാളെ നടക്കുന്ന ഐശ്വര്യ കേരള യാത്ര യു ഡി എഫിനൊപ്പം ഘടകകക്ഷിയായി പ്രവർത്തിക്കുമെന്ന് കാപ്പൻ വ്യക്തമാക്കി. ഏഴ് ജില്ലാ കമ്മിറ്റികൾ തനിക്കൊപ്പമുണ്ടെന്നും കാപ്പൻ അവകാശപ്പെട്ടു. ദേശീയ നേതൃത്വത്തിന് കാത്തുനിൽക്കാതെ മാണി സി കാപ്പൻ ഒടുവിൽ തീരുമാനമെടുത്തു. വർഷങ്ങളായി തുടർന്ന ഇടതുബന്ധം അവസാനിപ്പിച്ചു. മാണി സി കാപ്പനോടൊപ്പമുള്ള ആളുകളും എൽ ഡി എഫിലില്ല. ഏഴ് ജില്ലാ കമ്മിറ്റികൾ തനിക്കൊപ്പമുണ്ടെന്ന് മാണി സി കാപ്പൻ അവകാശപ്പെട്ടു. മുതിർന്ന നേതാക്കളും ഒപ്പമുണ്ട്. നാളെ നടക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സ്വീകരണ വേദിയിൽ ഇവരെ അണിനിരത്തി ശക്തി തെളിയിക്കാനാണ് തീരുമാനം. നാളെ ജാഥ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകളെ അവിടെ പ്രസന്റ് ചെയ്യും. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ പൊള്ളയാണെന്ന് ബോധ്യപ്പെടുത്താൻ അത് കഴിയും ഞങ്ങൾക്ക്. അതേസമയം മാണി സി കാപ്പന്റെ തീരുമാനത്തിനെതിരെ മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തി. മാസങ്ങൾക്ക് മുൻപേ കരാർ ഉറപ്പിച്ചാണ് കാപ്പൻ യു ഡി എഫിലേക്ക് പോകുന്നതെന്ന് ശശീന്ദ്രൻ ആരോപിച്ചു. ദേശീയ നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മറ്റൊരു മുന്നണിയിൽ ചേരുന്നത് അനുചിതമാണ്. കാപ്പൻ ഇടതുമുന്നണി പ്രവർത്തകരോട് അനീതി കാണിച്ചതായും ശശീന്ദ്രൻ ആരോപിച്ചു. ദേശീയ നേതൃത്വത്തിന്റെയോ സംസ്ഥാന നേതൃത്വത്തിന്റെയോ പൊതു തീരുമാനം എന്താണെന്ന് അറിയുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് യു ഡി എഫിൽ ചേരാൻ കരാറൊപ്പിച്ചതിന്റെ ഭാഗമായുള്ള തിരക്കഥയാണ് ഈ കാണുന്നത്. സ്ഥാനാർത്ഥിയുടെ വാശിയേക്കാൾ വലിയൊരു വാശി വീറും വാശിയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോട് നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ?
യു ഡി എഫ് ഘടകകക്ഷിയായാണ് കാപ്പന്റെ മുന്നണി പ്രവേശനം. യു ഡി എഫ് 3 സീറ്റുകൾ കാപ്പന് ഉറപ്പു നൽകിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ഐശ്വര്യ കേരള യാത്രയോടെ പാലായിൽ കാപ്പന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് കോട്ടയം ജില്ലയിൽ ഉണ്ടായത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാപ്പന്റെ വരവ് പാലയിൽ മാത്രമല്ല ജില്ലയിലാകെ നേട്ടമാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പാല. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റത്തിന് എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ പിന്തുണയില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ. ശരത് പവാറും ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലും കൂടിയാലോചിച്ച ശേഷം പാർട്ടി അന്തിമ നിലപാട് പ്രഖ്യാപിക്കും. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അനുഗ്രഹത്തോടെയാണ് യു ഡി എഫ് പ്രവേശനം എന്നായിരുന്നു മാണി സി കാപ്പൻ പറഞ്ഞിരുന്നത്. എന്നാൽ കാപ്പന്റെ നിലപാട് തള്ളുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ. മാണി സി കാപ്പന്റെ നീക്കത്തിന് ശരത് പവാറിന്റെ പിന്തുണയില്ല. നേതാക്കളുടെ പിന്നാലെ പോകുന്ന നേതാവല്ല പവാറെന്നും ടി പി പീതാംബരൻ പറഞ്ഞു. ഇപ്പൊ മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുന്നത് ശരത് പവാറിന്റെ ആശീർവാദത്തോടു കൂടിയാണ് താൻ യു ഡി എഫിലേക്ക് പോകുന്നതെന്നാണ്. അല്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെടുന്നതൊക്കെ ശരിയായിരിക്കണം എന്നില്ലല്ലോ. ഞാൻ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് ഞാൻ അങ്ങനെ ആശ്വസിക്കുന്നു, ഞാൻ ധരിക്കുന്നില്ല. ചർച്ചകൾക്കായി ടി പി പീതാംബരൻ ഡൽഹിയിൽ തുടരുകയാണ്. ശരത് പവാറും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലും കൂടിയാലോചിച്ച ശേഷമാകും പാർട്ടി നിലപാട് വ്യക്തമാക്കുക. തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ വിജയസാധ്യതയാണ് ദേശീയ നേതൃത്വത്തെ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നത്. പാർട്ടി തീരുമാനം അറിയിക്കും മുമ്പ് യു ഡി എഫിലേക്ക് ചേക്കേറിയ മാണി സി കാപ്പനെതിരെ ദേശീയ നേതൃത്വം ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വികസന മുന്നേറ്റയാത്ര തുടരുന്നതിനിടെ തീരുമാനമെടുക്കരുതെന്ന് ഇടതുമുന്നണി എൻ സി പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് വന്നാലും പാലാ സീറ്റ് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എൻ സി പി യെ ഘടകകക്ഷിയായി പരിഗണിക്കുന്ന കാര്യം യു ഡി എഫ് ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല ഇടുക്കിയിൽ പറഞ്ഞു. കാപ്പന്റെ നേതൃത്വത്തിൽ ഉള്ള എൻ സി പി യെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. സന്തോഷമുള്ള കാര്യമാണ്. യാത്രയിൽ പല പ്രമുഖരായ വ്യക്തികളും യാത്രയിൽ ചേരുന്നുണ്ട്. മാണി സി കാപ്പന്റെ വരവ് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും പാലാ സീറ്റിൽ മാണി സി കാപ്പൻ ജയിക്കുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. യു ഡി എഫ് അർഹിക്കുന്ന ഒരു തോൽവിയായിരുന്നില്ല. മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടെന്നാണ് എൽ ഡി എഫ് വിമർശനം. ജനങ്ങളുടെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ഒരാൾ ചേരി മാറുന്നത് ഒരുതരം കാലുമാറ്റമാണ്. ഒരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമല്ല. എൻ സി പി ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. ഇപ്പോൾ അതിലെ ഒരംഗം, ഒരു നിയമസഭ അംഗം യു ഡി എഫിലേക്ക് കാലുമാറിയിരിക്കുന്നു. എൽ ഡി എഫിൽ നിന്ന് കിട്ടിയ സ്ഥാനം രാജിവെച്ചാണ് യു ഡി എഫിലേക്ക് പോകേണ്ടിയിരുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം പോവുക എന്നതാണ് മര്യാദ. സീറ്റ് ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പേ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്. മാണി സി കാപ്പൻ മുന്നണി വിട്ടത് മുൻകൂട്ടി പ്ലാൻ ചെയ്തെന്ന് കണക്കാക്കിയാൽ തെറ്റില്ലെന്ന് മന്ത്രി എം എം മണി. ഒരാൾ അയാളുടെ വിധി തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനില്ലെന്നും എം എം മണി പറഞ്ഞു. തന്നെ ഒരു പ്ലാൻ കാപ്പൻ ചെയ്തു വലിയ തെറ്റില്ല. അയാളുടെ വിധി തീരുമാനിച്ചു പോട്ടെ, അതിലിപ്പോ നമ്മളിപ്പം. പാലായിൽ മാണി സി കാപ്പനെതിരെ എൽ ഡി എഫിന്റെ പ്രതിഷേധം. കാപ്പൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി. മാണി സി കാപ്പൻ ഇടതുമുന്നണി പ്രവർത്തകരോട് വഞ്ചന കാട്ടിയെന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തി.
കാപ്പൻ മുന്നണി വിട്ടത് എൽ ഡി എഫിന് കോട്ടമാവില്ലെന്ന് ജോസ് കെ മാണി. പാലാ സീറ്റ് ആർക്കെന്ന് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടില്ല. തീരുമാനമെടുക്കാത്ത കാര്യത്തിന്റെ പേരിൽ ഒരു വ്യക്തി നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ പ്രതികരിക്കേണ്ടതില്ലെന്നും ജോസ് കെ മാണി കാസർഗോഡ് പറഞ്ഞു. ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം നിൽക്കുമെന്ന് എൻ സി പി, കോഴിക്കോട്, എറണാകുളം ജില്ലാ കമ്മിറ്റികൾ. കാപ്പനൊപ്പം ആരും പോകില്ലെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പറഞ്ഞു. എറണാകുളം ജില്ലാ കമ്മിറ്റി ദേശീയ നേതൃത്വത്തിനും ഇടതുമുന്നണിക്കും ഒപ്പം നിൽക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസും അറിയിച്ചു.